സിദ്ദിഖ് സാറും ലാൽ സാറും കൂടി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഏതൊരു പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പം തൊട്ടപ്പുറത്തെ സ്റ്റുഡിയോയിൽ വേറെ ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ സംവിധായകൻ്റെ ഒരു സിനിമയുടെ ഡബ്ബിംഗ് നടക്കുന്നു. അപ്പോൾ ഡബ്ബിംഗ് നടക്കുന്ന സമയത്ത് ക്രൗഡ് ഡബ്ബിംഗ് എന്ന് പറയും, എൻ്റാണ് കാര്യം, മെയിൻ ആൾക്കാർ ഡബ് ചെയ്ത് പോയതിന് ശേഷം കൂടെ ക്രൗഡാണ്, കുറേ ആൾക്കാർ ശബ്ദം. ഈ ഇൻഗ്ലാബ്സ് എന്താവാന്നാണ് കേൾക്കുന്നത്. അപ്പോൾ സാറ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞ, ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ ക്രൗഡ് ഡബ്ബിംഗ് നടക്കുന്നു, ഇൻഗ്ലാബ്സ് എന്താവാന്ന് വിളിക്കുന്നു. ആ ക്രൗഡ് ഡബ്ബിംഗ് ആണല്ലോ, ഇൻഗ്ലാബ്സ് എന്താവാതാണ്. ഞങ്ങൾ നമ്മുടെ പടത്തിന് പോയി, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി, അപ്പോഴും കേൾക്കാം ഇൻഗുലാബ്സ് എന്താവാത്. തിരിച്ചു വന്ന് അപ്പോഴും കേൾക്കാം ഇൻഗുലാബ്സ് എന്താവാത്. 3 മണിക്ക് ചായ കുടിക്കാൻ പോയപ്പോഴും ഇൻഗുലാബ്സ് എന്താവാത്. അങ്ങനെ വൈകിട്ട് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ് പോകുമ്പോഴും കേൾക്കാം ഇൻഗുലാബ്സ് എന്താവാത്. രാവിലെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ആ ഈ ഇത് എടുക്ക ശബ്ദലേഖകൻ അയാളോട് ചോദിച്ചു, ഇത്രയും ഇൻഗുലാബ്സ് എന്താവാത് ആ പടത്തിലുണ്ടോ? സംവിധായകൻ പെർഫെക്ഷൻ്റെ ആളാണ്, അതുകൊണ്ട് വിളിച്ച് വിളിച്ച് ക്ഷീണിച്ച ഒരു ഇൻഗുലാബ്സ് എന്താവാത് വേണം. വൈകുന്നേരം 5:30 ഒരെണ്ണം കിട്ടിയത്. അത് സാറ് പറയുന്ന ഒരാള് വഴക്കു പറയില്ലല്ലോ, ചീത്ത പറയില്ല, വഴക്കു പറയില്ല, പൊട്ടിത്തെറിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളിനെ നേരിടേണ്ടത് വലിയൊരു മരം, വലിയൊരു ഉരുണ്ട കല്ലിങ്ങാട് പുള്ളിങ്ങനെ ചവിട്ടി നിർത്തിട്ട് ചെറിയ കോമഡി ഇല്ല അങ്ങനെ തീർത്തള്ള പാറ പൊട്ടിത്തെറിച്ചു പോണ സാധനം ആയിരിക്കും ഉള്ളത് പറയണത്. ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന പടത്തില് പുള്ളിക്ക് സീൻ പറഞ്ഞു കൊടുക്കുക, ഒരു ക്രെയിനിൽ നമ്മളിങ്ങനെ ക്യാമറ വെക്കുന്നു. അപ്പൊ അവിടെ നിന്ന് നായിക വരുന്നു, ഇവിടുന്ന് സാർ വരുന്നു, ഇവിടുന്ന് വരുമ്പോൾ ക്ലാഷുണ്ട്, ഇവിടെ നിന്ന് വരുമ്പോൾ മുന്തിട്ട് അറ്റടി കൊടുത്തിട്ട് കരഞ്ഞിട്ട് നിഴവിടുന്നു. അങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞു. അത് നമുക്ക് ക്രെയിനിൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ട്രോളി ഷോട്ട് ഇട്ടാൽ പോരെ എന്ന് പറഞ്ഞു. ട്രോളി ഷോട്ട് പറഞ്ഞ് നിലത്തോടി പോവാം. അത് മതിയായിരുന്നു, പക്ഷേ ട്രോളിപ്പം പോലല്ലോ തീർന്നു. അതോടുകൂടി അതെ അവസാനിച്ചു പാറ പൊട്ടിച്ചുള്ള പോലത്തെ കോമഡിയാണ്. ധർമ്മസ് പറയുമ്പോൾ ഞാൻ സിദ്ദിഖ് സാറിനെ ഒരു കാരണം ഓർക്കുകയാണ്. കാരണം നമ്മൾ ഈ സിനിമ കഴിഞ്ഞ മാർച്ച് ഷൂട്ട് ചെയ്താണ്. കാരണം ഇത് എന്താണ് ഇത്രയും നാൾ വൈകിയോ എന്ന് ആൾക്കാർ ചോദിക്കട്ടെ. ഒരുപാടൊന്നും വൈകിട്ടൊന്നുമില്ല, ഇങ്ങനെ സിനിമ വരാൻ പോകുന്നു, 9 ഓഗസ്റ്റ് റിലീസ് ചെയ്യുന്നു. ഇതിൽ സാറ് പറയുന്ന, എനിക്ക് മാത്രമല്ല ധർമ്മജന് മാത്രമല്ല ചിത്രയ്ക്ക് മാത്രമല്ല, ഇത് കേൾക്കുന്ന ഇത് കാണുന്ന ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഒരു ജീവിതത്തിലെ ഒരു ഉപദേശം പോലെ സാറ് പറഞ്ഞൊരു കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് സുനീഷിന് അറിയാമോ എന്ന് ചോദിച്ചു പുള്ളി ദിവസം. ഞാൻ സാറേ അത് എന്താണ്? അത് ക്ഷമ. അത് എളുപ്പം പരിശീലിക്കാൻ പറ്റില്ല, ക്ഷമയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം. ക്ഷമിച്ച് കാത്തിരിക്കൂ, വിജയം നിങ്ങളിലേക്ക് എത്തും. അത് ബോഡി ഗാർഡ് സമയത്തൊക്കെ സാറിന് അനുഭവിച്ചിട്ടുള്ള ഒരു ഇഷ്യൂസിൻ്റെ പുറത്താണ് സാറത് പറഞ്ഞത്. സാറിനെ സൽമാൻ ഖാൻ നായകനായിട്ട് ബോളിവുഡിൽ 100 കോടി ക്ലബിൽ കയറുന്ന ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഒരു മലയാളം സംവിധായകനായി സിദ്ദിഖ് സാറിനെ മാറ്റിയതിൻ്റെ പിന്നിൽ ക്ഷമ എന്ന രണ്ടക്ഷരമുള്ള വാക്കാണ്. ഈ ഇൻ്റർവ്യൂ തുടക്കത്തിൽ ധർമ്മു പറഞ്ഞു ക്ഷമയുടെ യൂണിവേഴ്സിറ്റിയാണ് സിദ്ദിഖ് സാറെന്ന്. നമ്മളെല്ലാം പഠിക്കേണ്ട, ഇപ്പം എപ്പോഴും ഒരാൾ നമ്മളെ ഓ അതിനേക്കാൾ നമ്മൾ പഠിക്കേണ്ട ഒരു വാചകം സാറ് പറയുന്നതാണ് ക്ഷമ. സാർ എവിടെയോ വരുന്നത് കേൾക്കുന്നുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ പറയുന്നു, ക്ഷമിച്ച് കാത്തിരിക്കൂ, വിജയം നിങ്ങളിലേക്ക് എത്തും.